നമസ്കാരം പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ലഞ്ച് ബോക്സ് സ്പെഷ്യൽ റെസിപ്പിയാണ് ചെയ്യുന്നത് ക്യാരറ്റും മുട്ടയൊക്കെ ചേർത്തിട്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കിയ ഒരു റൈസാണിത് നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ അപ്പോൾ നമുക്കിതിലേക്ക് രണ്ട് കോഴിമുട്ട വേണം അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം പക്ഷേ ചെറിയ കുട്ടികൾക്ക് ഓവർ സ്പൈസി ആവുന്നൊന്നും ഇഷ്ടമായിരിക്കില്ല അവർ കഴിക്കാൻ പറ്റില്ല ഇന്നിട്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി നമുക്കിത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം അപ്പം നമ്മൾ തയ്യാറാക്കുന്ന പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കണം ഞാനിത് തയ്യാറാക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ എണ്ണ ചൂടായി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അത് ചൂടായി കഴിയുമ്പോൾ നമ്മളിപ്പോൾ ബീറ്റ് ചെയ്ത് വെച്ച ആ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് പതിയെ മിക്സ് ചെയ്ത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം ഈ മുട്ടയുടെ ഒക്കെ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് എടുക്കാം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവും മുട്ടയൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ ഒരു മൂന്നോ നാലെണ്ണോ ഒക്കെ എടുക്കാൻ പറ്റും കൂടുതലായിട്ട് നമ്മുടെ റൈസിൽ മുട്ട വേണമെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം ഇത് ഒരു മീഡിയം അളവാണ് അപ്പോൾ ഇത് സ്ക്രാമ്പിൾ ചെയ്തിട്ടിട്ട് നമുക്കിത് മാറ്റാം ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ വീണ്ടും അല്പം കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പെരുംജീരകം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു മസാല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ സ്പൈസസും ചേർക്കണമെന്നില്ല മറ്റേ കുട്ടികൾക്കായതുകൊണ്ട് തന്നെയാണ് ഇത് മാത്രം ചേർത്തത് അല്ലെങ്കിൽ നമുക്ക് കറുവപ്പാട്ടയും ഗ്രാമ്പും ഒക്കെ ചേർക്കാം അപ്പോൾ പെരിഞ്ചീരകം റോസ്റ്റായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കശുവണ്ടി ചേർക്കാം അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം കിസ് ചേർക്കാം ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരല്പം കൂടുതൽ എടുക്കാവുന്നതേ ഉള്ളൂ നമുക്കിത് രാവിലെ അവരുടെ ഒരു സ്കൂൾ ടൈമിന് മുമ്പ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിൽ എളുപ്പത്തിലാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഇനി ചേർത്ത് കൊടുത്തത് വെളുത്തുള്ളിയാണ് അപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ആ ഒരു സമയത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും അപ്പോൾ വെളുത്തുള്ളി മാത്രം ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക അല്ല നിങ്ങളതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളൂ ഇനി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ക്യാരറ്റിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക ക്യാരറ്റ് ഈ ഒരു രീതിയിൽ തന്നെ ഗ്രേറ്റ് ചെയ്ത് ചേർത്തുക കട്ട് ചെയ്തൊന്നും ചേർക്കരുത് കട്ട് ചെയ്യുമ്പോൾ വേവാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും ഇനി ഒരു അല്പം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ ആദ്യമേ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് ഉപ്പ് ചേർത്ത് വേവിച്ചത് തന്നെയാണ് പക്ഷേ നമുക്കിപ്പോൾ ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്തില്ലെങ്കിൽ ഉപ്പ് കുറവായിട്ട് തോന്നും അപ്പം നമ്മുടെ ക്യാരറ്റ് ഇവിടെ അത്യാവശ്യം വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് കളറിനായിട്ട് ഒരല്പം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം നമ്മൾ കറിയില്ലാതെയാണ് ഇത് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരല്പം മുളക് പൊടി ചേർക്കുന്നത് നല്ലതാണ് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക ഇനി നല്ലതുമായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിനൊരു പച്ചമണമൊക്കെ മാറും പൊടികളുടെ ഒരു പച്ചമണമൊക്കെ ഉണ്ട് അതൊക്കെ മാറി നല്ലൊരു മണം വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ റൈസ് നിങ്ങൾക്ക് തിളപ്പിച്ചിറക്കി വെച്ചിട്ട് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം അല്ലെങ്കിൽ തിളപ്പിച്ചിറക്കി വെച്ച് റൈസ് കുക്കറിൽ വേവിക്കാം റൈസ് കുക്കറിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റ് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിക്കുക അരിയിടുക ഇരുപത് മിനിറ്റ് അടച്ചു വെക്കുക അപ്പോഴത്തേനും കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും ഒരു ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് അരിയുടെ ചോറ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോറ് നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പ് മാത്രം ചേർത്ത് വേവിച്ചാൽ മതി ഇനി നമുക്കിത് പതിയെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ചു വയ്ക്കുക ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും പെട്ടെന്ന് ഇതുപോലെ പതിയെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക നമ്മുടെ ഈ ഒരു ക്യാരറ്റ് മസാല റൈസിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തണം ഓരോ റൈസിലും എത്തണം ആ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഇലക്കി യോജിപ്പിക്കാം ഒന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം ചെറിയ തീയിൽ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ആ ഒരു മണം എല്ലായിടത്തും എത്തിക്കോളും അപ്പോൾ ഇത് നമ്മുടെ തയ്യാറായി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയത് തന്നെയാണിത് അധികം സമയമൊന്നും വേണ്ട പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല അവസാനം കുറച്ച് മല്ലിയൽ കൂടി ചേർത്ത് ഒന്നും കൂടി മണമാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ളിട്ട് നമ്മുടെ സ്പെഷ്യൽ ലഞ്ച് ബോക്സ് ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്ക് എപ്പോഴും ഇതുപോലത്തെ റൈസ് ഒക്കെ കഴിക്കാനായിരിക്കും ഇഷ്ടം സാധാരണ ചോറും കറിയൊക്കെ കഴിക്കാൻ അവർക്ക് ഒരിക്കലും തോന്നാറില്ല നമ്മൾ നിർബന്ധിച്ച് കൊടുക്കുക തന്നെ വേണം അപ്പോൾ ഇതാവുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് നമുക്ക് വേറെ കറിക്കൊന്നും വേറെ നോക്കേണ്ട കാര്യമില്ല അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്